ചിത്രത്തിൻ്റെ തുടക്കത്തിൽ ജാക്ക് എന്നൊരു സൈക്കോ മാനകായുധങ്ങളുമായി ആളുകളെ കൊലപ്പെടുത്താൻ പോകുന്ന രംഗങ്ങളാണ് കാണിക്കുന്നത്. എന്നാൽ കൊലപാതകങ്ങൾക്ക് മുൻപായി പാൻകേക്ക് ഉണ്ടാക്കി കഴിക്കുന്നത് ജാക്കിൻ്റെ ഒരു ശീലമായിരുന്നു. കേക്ക് കഴിച്ചു കഴിഞ്ഞാൽ ആളുകളെ കൊന്ന് രക്തം കുടിക്കുന്നത് ജാക്കിൻ്റെ ശീലമായിരുന്നു. എന്നാൽ ഈ ഒരു ദിവസമാണ് സന്നദ്ധ സേവനങ്ങൾക്കായി ഒരു കൂട്ടം കോളേജ് വിദ്യാർത്ഥികൾ ആ കാട്ടിലുള്ളൊരു എസ്റ്റേറ്റിലേക്ക് യാത്രയാവുന്നത്. നിഗൂഢമായ ആ കാട്ടിലേക്ക് വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്നത് പീറ്റർ എന്നൊരു ഡോക്ടർ കണ്ടിരുന്നു. പിന്നീട് പീറ്റർ അവിടെ ഉണ്ടായിരുന്നൊരു വെപ്പൺ ഷോപ്പിലേക്ക് പോവുകയും ആയുധങ്ങൾ വാങ്ങുകയും ചെയ്തു. വിദ്യാർത്ഥികൾ പോയിരുന്ന എസ്റ്റേറ്റിൻ്റെ സമീപത്തായിട്ടായിരുന്നു ക്രൂരനായ ജാക്കിൻ്റെ വീട് നിലകൊണ്ടിരുന്നത്. വിദ്യാർത്ഥികളെ ഇറക്കിയതിനു ശേഷം സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവർ അവിടെ നിന്നും തിരിച്ചുപോയി. ടീച്ചേഴ്സ് വിദ്യാർത്ഥികളെ രണ്ട് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിക്കുകയും ക്ലീനിങ്ങിനായി എസ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുകയും ചെയ്തു. ഇതേ നേരം തിരിച്ചു പോവുകയായിരുന്ന ബസ് ഡ്രൈവർ തൻ്റെ രണ്ട് കൂട്ടുകാരികളെ വാഹനത്തിലേക്ക് കയറ്റി. പിന്നീട് അയാൾ വിജനമായ പ്രദേശത്ത് വാഹനം പാർക്ക് ചെയ്ത് അവരിരുവരുമായും ബന്ധപ്പെടുകയാണ്. നിർഭാഗ്യവശാൽ ഈ ഒരു സമയത്താണ് ജാക്ക് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവൻ അതിക്രൂരമായ യുവതികളെ ശിരസ് ഛേദിച്ച് കൊലപ്പെടുത്തി. അല്പസമയത്തിനകം തന്നെ അവരോടൊപ്പമുള്ള ഡ്രൈവറെയും ജാക്ക് അതിക്രൂരമായി കൊലപ്പെടുത്തുകയാണ്. പിന്നീട് ക്യാമ്പിലുണ്ടായിരുന്ന രണ്ട് യുവതികൾക്ക് തങ്ങളെ ആരും ഒളിഞ്ഞു നോക്കുന്നതായി തോന്നുകയാണ്. അവിടേക്ക് ചെന്ന് പരിശോധിച്ചപ്പോഴാണ് അത് തങ്ങളുടെ സഹപാഠി തന്നെയാണെന്നുള്ള സത്യം അവർ തിരിച്ചറിയുന്നത്. തൻ്റെ നോട്ട്ബുക്കിൽ യുവതികളുടെ അശ്ലീല ചിത്രങ്ങളെല്ലാം അവൻ വരച്ചിരുന്നു. യുവതികൾ വഴക്ക് പറഞ്ഞതോടെ അവൻ അവിടെ നിന്നും ഓടിമാറി. അവിടുത്തെ ഫാം ബോയ് കിട്ടിയ തക്കത്തിന് വിദ്യാർത്ഥികളെ കൊണ്ട് അവിടുത്തെ കഠിനമായ ജോലികളെല്ലാം ചെയ്യിപ്പിച്ചിരുന്നു. വിദ്യാർത്ഥികൾ പോയതിനു ശേഷം ഫാം ബോയ് തൻ്റെ പക്കലുണ്ടായിരുന്ന സുന്ദരിയായ യുവതിയുടെ ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ജാക്ക് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പക്ഷേ അത് ആ ഒരു യുവതിയാണെന്നാണ് അവന് തോന്നിയിരുന്നത്. അങ്ങനെ ജാക്കിൻ്റെ പക്കലേക്ക് ചെന്ന അവനെ ജാക്ക് തലപറിച്ചെടുത്ത് അതിമൃഗീയമായി കൊലപ്പെടുത്തി. ഫാമിലി പണി കഴിഞ്ഞു വന്നിരുന്ന ആ രണ്ട് വിദ്യാർത്ഥികൾ വരുന്ന വഴിക്ക് പെൺകുട്ടികൾ താമസിച്ചിരുന്ന ക്യാബിനിലേക്ക് എത്തി നോക്കി. അവിടെ ഒരു യുവതി വസ്ത്രം മാറുകയായിരുന്നു. ഈ ഒരു സമയത്താണ് അവരുടെ മാഷ് അങ്ങോട്ടേക്ക് എത്തുന്നത്. എന്താണ് അവിടെ പരിപാടിയെന്ന് അയാൾ അവരോട് ചോദിച്ചു. അതോടെ വിദ്യാർത്ഥികൾ രണ്ടുപേരും ഓടിപ്പോയി. ഇവന്മാർ കാര്യമായിട്ട് നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്താണതെന്നറിയാനായി മാഷ് ജനലിലൂടെ അകത്തേക്ക് നോക്കി. ഈ ഒരു കാഴ്ച കണ്ട യുവതി അലറിക്കറിഞ്ഞു. അതോടെ നിരപരാധിയായ മാഷ് തെറ്റുകാരനായി. അങ്ങനെ മാഷും അവിടെ നിന്നും തിരിഞ്ഞൂടി. ഈ സമയത്ത് പീറ്റർ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു റേഞ്ചർ ഓഫീസിലേക്ക് എത്തിയിരുന്നു. വിദ്യാർത്ഥികൾ പോയിരിക്കുന്നത് അപകടം പിടിച്ച സ്ഥലത്തേക്കാണെന്നും പറഞ്ഞുകൊണ്ട് ആ സ്ഥലത്ത് നടന്നിരുന്ന കൊലപാതകങ്ങളെ പറ്റിയുള്ള വാർത്ത പീറ്റർ പോലീസിനെ കാണിച്ചു. ഈ കൊലപാതകങ്ങളെല്ലാം പാൻകേക്കുമായി ബന്ധപ്പെട്ടതാണെന്നും കൊലയാളിയായ ജാക്ക് 1892 ഉയർത്തെഴുന്നേറ്റവനാണെന്നും പീറ്റർ പോലീസിനെ അറിയിച്ചു. അതിനാൽ തന്നെ പീറ്റർ പറഞ്ഞിരുന്ന ആ ഒരു സംഭവം വിശ്വസിക്കാതെ ആ സ്റ്റേഷൻ്റെ ഇൻചാർജായ പോലീസുകാരി പീറ്ററിനെ മടക്കി അയച്ചു. പിന്നാലെ എത്തിയ കോൺസ്റ്റബിൾ വിദ്യാർത്ഥികൾ പോയിരുന്ന ആ ഒരു എസ്റ്റേറ്റിലേക്കുള്ള വഴി പീറ്ററിന് പറഞ്ഞു കൊടുത്തിരുന്നു. ഇതേ സമയം വായു നോക്കിയായിരുന്ന ആ ഒരു യുവാവ് രണ്ട് വിദ്യാർത്ഥിനികൾ പുഴയിലും കളിക്കുന്നത് ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പുറകിൽ നിന്നും ജാക്ക് എത്തിയിരുന്നത് ആ യുവാവ് കണ്ടിരുന്നില്ല. അവിടെ നിന്നും ജാക്ക് അവിടെ നിന്നിരുന്ന ഒരു മരം മുറിച്ച് ആ യുവാവിൻ്റെ ദേഹത്തേക്ക് തള്ളിയിട്ടു. അങ്ങനെ ആ ഒരു മരം ദേഹത്തേക്ക് വീണ് ആ യുവാവും ദാരുണമായി കൊല്ലപ്പെടുകയാണ്. ഇക്കാര്യം അറിയാതെ മരം വീഴുന്ന ശബ്ദം കേട്ട് യുവതികൾ അവിടെ നിന്നും തിരികെ പോയി. വരുന്ന വഴിയിൽ അവർ ഫാമിൽ നിന്നും ജോലി കഴിഞ്ഞെത്തിയിരുന്ന ആ രണ്ട് യുവാക്കളെ കാണാനിടയായി. കൂട്ടത്തിലൊരുത്തൻ അതിലൊരു യുവതിയുടെ കൂടെ പോവുകയും അവളുമായി ബന്ധപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും തിരികെ വരുന്ന സമയത്ത് അവനെയും ജാക്ക് ആക്രമിച്ചു കൊലപ്പെടുത്തി. അവൻ്റെ ദയനീയമായ കരച്ചിൽ അവനൊപ്പമുണ്ടായിരുന്ന ആ ഒരു യുവതിയും കേട്ടിരുന്നു. പിറുപുറത്തുകൊണ്ടവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങി. പൊടുന്നനെ ജാക്ക് ഛേദിച്ചു മാറ്റിയിരുന്നവൻ്റെ തല അവളുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അവൾക്ക് മുന്നിലേക്ക് ചാടി വീണ ജാക്ക് ആ യുവതിയുടെ ശരീരം ഒടിച്ചു നുറുക്കി. അങ്ങനെ അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിലായതോടെ ആ യുവതി ദയനീയമായി അലറിക്കരയുകയാണ്. പിന്നീട് ജാക്ക് ആ യുവതിയെ മരത്തിലേക്ക് എടുത്തെറിഞ്ഞ് ആ യുവതിയെ നിർദാക്ഷിണ്യം കൊലപ്പെടുത്തി. ഇതൊന്നും അറിയാതെ മെസ്സിലുണ്ടായിരുന്നവർ അടുക്കളയിലെ ഭക്ഷണ പദാർത്ഥങ്ങൾ പരസ്പരം വാരിയെറിഞ്ഞ് കളിക്കുകയായിരുന്നു. ഇതേ സമയം പീറ്റർ കൈമാറിയിരുന്ന പേപ്പർ കട്ടിങ്സ് വായിച്ചിരുന്ന പോലീസുകാരിക്ക് പീറ്റർ പറഞ്ഞതിൽ
എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. ഈ ഒരു സമയത്ത് ആ ഒരു പോലീസുകാരി മാത്രമാണ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. ഉടനെ പുറത്തുനിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് പോലീസുകാരി സ്റ്റേഷന് പുറത്തേക്ക് ചെന്നു. ഈ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജാക്ക് പോലീസുകാരിയെ ആക്രമിക്കാനായി ശ്രമിക്കുകയാണ്. തെറിച്ചു വീണ പോലീസുകാരി തൻ്റെ പക്കലുണ്ടായിരുന്ന തോക്കെടുത്ത് ജാക്കിനു നേരെ തുരുത്തുര നിറയൊഴിച്ചു. ജാക്ക് നിലംപൊത്തിയതോടെ പോലീസുകാരി ഈ ഒരു കാര്യം മറ്റു സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കാനായി ശ്രമിക്കുകയാണ്. എന്നാൽ വീണ്ടും ഉയർത്തെഴുന്നേറ്റ ജാക്ക് പുറകിൽ നിന്നും മഴ ഉപയോഗിച്ച് ആ പോലീസുകാരിയെ ആക്രമിച്ചു. ഭയചകതിയായ പോലീസുകാരി കയ്യിൽ കെട്ടിയ സാധനങ്ങളെല്ലാം എടുത്ത് ജാക്കിനു നേരെ എറിഞ്ഞു. ഈ ഒരു സമയത്ത് അവൾ കോൺസ്റ്റബിൾ പകുതി കുടിച്ച് ബാക്കി വെച്ചിരുന്ന സർപ്പം ജാക്കിനു നേരെ എറിയുകയാണ്. എന്നാൽ ആ സർപ്പ ദേഹത്ത് പതിച്ചതോടെ ജാക്കിൻ്റെ ശരീരം പൊള്ളാൻ തുടങ്ങി. അതോടെ ജാക്ക് അവിടെ നിന്നും ഇറങ്ങിയോടി. പിന്നീട് പോലീസുകാരി തൻ്റെ പുറത്ത് തുളച്ചു കയറിയിരുന്ന ആ ഒരു മഴു ഊരിയെടുത്തു. ജാക്ക് നേരെ ചെന്നിരുന്നത് വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ക്യാമ്പിലേക്കായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന യുവാവിനെ ഒരു ദാക്ഷിണ്യവും കാണിക്കാതെ ജാക്ക് കൊന്നുകളഞ്ഞു. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രണ്ട് യുവതികളിൽ ഒരാളെ ജാക്ക് കെണിവെച്ച് പിടിച്ചു. ഈ ഒരു കാഴ്ച കണ്ട് ഭീതിയോടെ കൂടെയുണ്ടായിരുന്ന യുവതി ഓടിമാറി. താമസിയാതെ തന്നെ ജാക്ക് തൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈപ്പ് ഉപയോഗിച്ച് യുവതിയുടെ ശിരസിലേക്ക് കുത്തി അവളെയും കൊന്നുകളഞ്ഞു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അവളുടെ കൂട്ടുകാരിയെ അടിച്ചു വീഴ്ത്തിയ ജാക്ക് അവളെയും അതിക്രൂരമായി കൊന്നുകളയുകയാണ്. ഈ ഒരു സമയത്ത് മെസ്സിലേക്ക് എത്തിയിരുന്ന പീറ്റർ എത്രയും വേഗം തിരിച്ചു പോകണമെന്നും അല്ലെങ്കിൽ ജാക്ക് നിങ്ങളെയെല്ലാം കൊലപ്പെടുത്തുമെന്നും അവരെ അറിയിച്ചു. തൻ്റെ വാക്കുകൾ വിദ്യാർത്ഥികൾ അവഗണിക്കുകയാണെന്നും മനസ്സിലായതോടെ പീറ്റർ ജാക്കിൻ്റെ പ്രതികാരത്തിൻ്റെ കഥ അവരോട് വിവരിക്കുകയാണ്. പിന്നീട് പീറ്റർ പാൻകേക്കിൻ്റെ കവറിൻ്റെ മുകളിലുണ്ടായിരുന്ന ജിപ്സൻ്റെ ഫോട്ടോ അവരെ കാണിച്ചു. 1892 വേട്ടക്കാരനായ ജിപ്സൺ കാട്ടിൽ നായാട്ടിനിറങ്ങിയ സമയത്ത് ആകർഷകമായൊരു മണം അവൻ്റെ മൂക്കിലേക്കെത്തി. ആ വാസനയുടെ ഉറവിടം അന്വേഷിച്ചു പോയ ജിപ്സൺ എത്തിപ്പെട്ടിരുന്നത് ജാക്കിൻ്റെ വീട്ടിലേക്കായിരുന്നു. ഈ ഒരു സമയത്ത് ജാക്ക് അവിടെ പാൻകേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്നോളം ആർക്കും അതിൻ്റെ റെസിപ്പി അറിയില്ലായിരുന്നു. വിശന്നു വലഞ്ഞ് അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ജിപ്സനെ ജാക്ക് വയറു നിറയെ പാൻകേക്ക് കഴിക്കാൻ നൽകി. ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ആ ഒരു വിഭവം ജിപ്സനെ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റെസിപ്പി കിട്ടിയാൽ മാണിൻ്റെ അടിസ്ഥാനത്തിൽ പാൻകേക്ക് ഉണ്ടാക്കാമെന്നും അങ്ങനെ കോടീശ്വരനായി മാറാമെന്നും ജിപ്സൺ കണക്ക് കൂട്ടി. ഈ റെസിപ്പി പാരമ്പര്യമായി ഞങ്ങളുടെ പൂർവികർ കൈമാറി വന്നതാണെന്നും ഇതിൻ്റെ കൂട്ട് മറ്റാർക്കും പറഞ്ഞു കൊടുക്കില്ലെന്നും ജാക്ക് ജിപ്സനെ അറിയിച്ചു. ക്ഷുഭിതനായ ജിപ്സൺ അവിടെയുണ്ടായിരുന്ന പാൻകേക്കിൻ്റെ സിറപ്പിൽ മുക്കി ജാക്കിനെ കൊലപ്പെടുത്തി. പിന്നീടുള്ള പരിശോധനയിൽ പാൻകേക്ക് ഉണ്ടാക്കാനുള്ള കുറിപ്പ് ആ വീട്ടിൽ നിന്നും ജിപ്സൺ കണ്ടെടുത്തു. അങ്ങനെ പാൻകേക്ക് വിറ്റ് ജിപ്സൺ കോടീശ്വരനായി മാറി. പിന്നീട് അങ്ങോട്ടുള്ള കാലഘട്ടത്തിലും പാൻകേക്കിൻ്റെ പാറ്റൻ്റ് ജിപ്സൻ്റെ കുടുംബാംഗങ്ങളുടെ കയ്യിലായിരുന്നു. ദിവസങ്ങൾക്കു ശേഷം ജാക്ക് ഉയർത്തെഴുന്നേറ്റു. പിന്നീട് ദുരൂഹ സാഹചര്യത്തിൽ ജിപ്സൺ കൊല്ലപ്പെട്ടിരുന്നു. അതിനുശേഷം ജാക്ക് പാൻകേക്ക് ഉണ്ടാക്കി ഭക്ഷിക്കുകയും സിറപ്പിന് പകരം ഈ കാട്ടിലേക്ക് വരുന്നവരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഈ പ്രദേശത്തുണ്ടായിരുന്ന നിരവധി പേര് അങ്ങനെ ജാക്ക് കൊലപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പീറ്റർ പറഞ്ഞിരുന്ന ആ ഒരു കഥ വിശ്വസിക്കാതെ അവർ പീറ്ററിനെ പുറത്താക്കി. അതോടെ പീറ്റർ ആ ഒരു സ്ഥലത്തു നിന്നും തിരിച്ചു വരികയാണ്. വരുന്ന വഴിയിൽ മാരകമായി പരിക്കേറ്റിരുന്ന ആ ഒരു പോലീസുകാരി സഹായം അഭ്യർത്ഥിച്ച് പീറ്ററിൻ്റെ കാറിൻ്റെ മുൻപിലേക്കെത്തി. അവളിൽ നിന്നും സിറപ്പ് ഉപയോഗിച്ച് ജാക്കിനെ കൊല്ലാൻ സാധിക്കുമെന്ന് പീറ്റർ മനസ്സിലാക്കി. അവളെ വാഹനത്തിലേക്ക് കയറ്റുന്ന സമയത്ത് എങ്ങനെയെങ്കിലും ജാക്കിനെ വകവരുത്തണമെന്ന് പീറ്റർ തീരുമാനിച്ചിരുന്നു. ഇരുവരും അവിടെ നിന്നും പോയതിനു തൊട്ടു പിന്നാലെ സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ അങ്ങോട്ടേക്കെത്തി. അപ്പോഴാണ് അവിടെ ഇരുന്നിരുന്ന പാൻകേക്ക് അയാളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് ഭക്ഷിക്കാനായി കുനിഞ്ഞ അയാളെ ജാക്ക് ക്രൂരമായി മർദ്ദിച്ചു. ഇതൊന്നും അറിയാതെ മറ്റു വിദ്യാർത്ഥികളെല്ലാം മെസ്സിലിരുന്ന് ഭക്ഷണം കഴിക്കാനൊരുങ്ങുകയായിരുന്നു. അപ്പോഴാണ് കാണാതായിരുന്ന ഒരു വിദ്യാർത്ഥിയോട് മുറിച്ചു മാറ്റിയ നിലയിലുള്ള മുഖം അവിടെ ഉണ്ടായിരുന്ന ഒരു മാഷിൻ്റെ കയ്യിൽപ്പെടുന്നത്. ഭീതിയോടെ അവരെ അലറി വിളിക്കുന്ന സമയത്താണ് ജാക്ക് അങ്ങോട്ടേക്കെത്തുന്നത്. വീശിയെറിഞ്ഞ ജാക്കിൻ്റെ മഴു തുളച്ചു കയറി ഒരു വിദ്യാർത്ഥിനി തൽക്ഷണം കൊല്ലപ്പെട്ടു. ഭയചകിതരായി ചിതറി ഓടുന്നതിനിടെ നിരവധി പേരെ ജാക്ക് നിഷ്കരണം കൊലപ്പെടുത്തി. ഈ മൃഗീയമായ സംഭവങ്ങൾ കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന 4 പേർ അവിടെ നിന്നും രക്ഷപ്പെടാനായി ഓടുകയാണ്. അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു യുവാവിനെ കൂടി ജാക്ക് കൊലപ്പെടുത്തി. രക്ഷപ്പെട്ടിരുന്ന യുവതിയും കൂടെയുണ്ടായിരുന്ന കൊക്കും
അവിടെ ഇരുന്നിരുന്ന ഒരു വിദ്യാർത്ഥിനിയെ കണ്ട് അവളുടെ പക്കലേക്ക് ഓടി പുറകിൽ നിന്നും അവളെ തോണ്ടിയതും ജാക്ക് വെട്ടി നുറുക്കി വെച്ചിരുന്ന അവളുടെ മൃതശരീരം പല കഷ്ണങ്ങളായി താഴേക്ക് വീണു. ഉടനെ ജാക്ക് അങ്ങോട്ടേക്കെത്തി. അതോടെ ഇരുവരും അവിടെ നിന്നും പിന്തിരിഞ്ഞോടി. അങ്ങനെ അവർ ഭീതിയോടെ ഒളിച്ചിരിക്കുന്ന സമയത്താണ് ജാക്കിനെ കൊല്ലാനായി പീറ്റർ അങ്ങോട്ടേക്കെത്തുന്നത്. സിറപ്പ് ഉപയോഗിച്ച് ജാക്കിനെ കൊല്ലാമെന്ന് പീറ്റർ അവരോട് വിവരിച്ചു. പക്ഷേ മെസ്സിൽ സൂക്ഷിച്ചിരുന്ന സിറപ്പ് മോഷണം പോയിരിക്കുകയാണെന്ന് ഇത് കേട്ട യുവതി പീറ്ററിന് മറുപടി നൽകി. പീറ്ററിൻ്റെ പക്കലുണ്ടായിരുന്നത് ഒരു ചെറിയ പാക്കറ്റ് സിറപ്പ് മാത്രമായിരുന്നു. അതുപയോഗിച്ച് ജാക്കിനെ കൊല്ലുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. ഈ ഒരു സമയത്ത് അവർക്കൊപ്പം രക്ഷപ്പെട്ടിരുന്ന മാഷ് അവരോടൊപ്പം നിൽക്കാതെ ഭീതിയോടെ അവിടെ നിന്നും തിരിഞ്ഞോടി. ഓട്ടത്തിനിടെ നിർഭാഗ്യവശാൽ ജാക്ക് സ്ഥാപിച്ചിരുന്ന കെണിയിൽ കുടുങ്ങി അദ്ദേഹത്തിൻ്റെ ശരീരം രണ്ടായി മുറിഞ്ഞു പോവുകയാണ്. അങ്ങനെ ആ ഒരു മനുഷ്യനും ജാക്കിൻ്റെ കൈകളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ഈ ഒരു സമയത്ത് കാണാതായ സിറപ്പന്വേഷിച്ച് യുവതിയും ഷെഫും ജാക്കിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് എത്തിയ ജാക്ക് യുവതിക്കൊപ്പമുണ്ടായിരുന്ന ഷെഫിനെ ക്രൂരമായി മർദ്ദിച്ചു. ഈ ഒരു സമയത്താണ് പരിക്ക് പറ്റിയിരുന്ന ആ ഒരു കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതോടെ ജാക്കിൻ്റെ ശ്രദ്ധ അയാളിലേക്ക് മാറുകയും ജാക്ക് അയാളെ കൊലപ്പെടുത്തുകയും ചെയ്തു. ഉടനെ ജാക്ക് അവിടെ ഉണ്ടായിരുന്ന യുവതിയെ ആക്രമിച്ചു. അതോടെ അവളുടെ വിരലുകൾ അറ്റുപോയി. ഈ നേരത്ത് പീറ്റർ അങ്ങോട്ടേക്ക് എത്തുകയും ജാക്കിന് നേരെ നിറയൊഴിക്കുകയും ചെയ്തു. ഉടൻ തന്നെ പീറ്ററും ഷെഫും യുവതിയും ജാക്കിൻ്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. പക്ഷേ പിന്നാലെ എത്തിയ ജാക്ക് പീറ്ററിനെ മർദ്ദിക്കാൻ ആരംഭിച്ചു. രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് ചെന്ന യുവതിയെ ജാക്ക് തൻ്റെ വീടിനകത്തേക്ക് വലിച്ചെറിഞ്ഞു. ഈ ഒരു സമയത്താണ് അവൾ ജാക്കോട് ഒളിപ്പിച്ചിരുന്ന ഒരു ബാരൽ സിറപ്പ് കാണാനിടയാവുന്നത്. അത് ശരീരത്തിൽ തേച്ച് പിടിപ്പിച്ച ആ യുവതി ആ സിറപ്പ് ഉപയോഗിച്ച് ജാക്കിനെ കൊലപ്പെടുത്തുകയാണ്. ഈ ഒരു സമയത്ത് അവൾ ഞാൻ ജെപ്സിൻ്റെ തലമുറയിൽപ്പെട്ട ആളാണെന്ന് ജാക്കിനോട് വെളിപ്പെടുത്തിയിരുന്നു. ജാക്കിൻ്റെ മരണശേഷം അവൻ്റെ ആ ഒരു വീട് പൊട്ടിത്തെറിച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ അതുവഴി വന്നിരുന്നൊരു വാഹനത്തിന് കൈ കാണിച്ച് പരിക്ക് പറ്റിയിരുന്ന പോലീസുകാരിയെയും കൂട്ടി അവർ മൂന്ന് പേരും തിരിച്ചു പോവുകയാണ്. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുന്നു.